ഇതാണ് ഇക്കോ ഹീൽ സ്റ്റീവിയ, നമ്മുടെ മധുര തുളസി. ഇക്കോ ഹീൽ സ്റ്റീവിയ നൽകുന്നു 100% നാച്ചുറൽ സ്വീറ്റ്നർ. ഇത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ വർദ്ധിപ്പിക്കാതെ മധുരം ആസ്വദിക്കാൻ സഹായിക്കുന്നു. ഇക്കോ ഹീൽ സ്റ്റീവിയ, മധുരമുള്ള മാറ്റം. പ്രധാന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ വീണ്ടും കാട്ടാനശല്യം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആനകൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്രദേശത്ത് കാട്ടാനശല്യം പതിവാണ്. എന്നാൽ ഏതാനും മാസങ്ങളായി ആനശല്യം കുറഞ്ഞതിന്റെ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി കൃഷി നശിപ്പിക്കുന്നത്. വടക്കുംഭാഗം പുല്ലുവഴിച്ചാൽ പ്രദേശത്തെ ഏതാനും കർഷകരുടെ വാഴ, കപ്പ, റബ്ബർ തുടങ്ങിയവ കാട്ടാനക്കൂട്ടം തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിക്കുകയായിരുന്നു. കൃഷിനാശം മാത്രമല്ല, ജീവനും സ്വത്തിനും വരെ ആനകൾ ഭീഷണിയായിരിക്കുകയാണെന്ന് കർഷകനായ രവി ടി ജി പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും ആനയുടെ ശല്യം കൂടിക്കൂടി വരുന്നത്. ഏതാണ്ട് 6 മാസം മുമ്പ് വരെ ഇവിടെ ആന ഒറ്റപ്പെട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എണ്ണം കൂടിക്കൂടി വന്ന് ഈ പ്രദേശത്തുള്ളവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, കൃഷി ചെയ്ത് കർഷകന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പകൽ സമയം പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നതിന് വനാതിർത്തിയിൽ ഒന്നിൽ ട്രെഞ്ച് കുഴിക്കുക, അല്ലെങ്കിൽ ഫെൻസിങ് ഘടിപ്പിച്ചിട്ട് നിയന്ത്രിക്കുന്നതിന് സർക്കാർ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വടക്കുംഭാഗം പുല്ലുവഴിച്ചാലിലെ തെക്കനാട്ട് രവിയുടെ കൃഷിയിടത്തിലെ 200 വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. സമീപത്തെ കൃഷിയിടങ്ങളിലും സമാനമായ രീതിയിൽ കാട്ടാനയാക്രമണം ഉണ്ടായിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം. ഇതാണ് ഇക്കോഹീൽ സ്റ്റീവിയ, നമ്മുടെ മധുര തുളസി. ഇക്കോഹീൽ സ്റ്റീവിയ നൽകുന്നു 100% നാച്ചുറൽ സ്വീറ്റ്നർ. ഇത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ വർദ്ധിപ്പിക്കാതെ മധുരം ആസ്വദിക്കാൻ സഹായിക്കുന്നു. ഇക്കോഹീൽ സ്റ്റീവിയ, മധുരമുള്ള മാറ്റം. പ്രധാന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യം.